എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക ദിനങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാനുള്ള വലിയ കൃപ ആശംസിക്കുന്നു. ക്രിസ്മസിൻ്റെ ഹൃദയവും അരൂപിയും നമ്മൾ കണ്ടെത്തുന്നത് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലാണ്. കാലികൾ രാത്രിയിൽ അഭയം തേടുന്ന ഒരു ഗുഹയിൽ, ഒരു പുൽത്തൊട്ടിയിലേക്ക് താഴ്ന്നിറങ്ങി വരാൻ തയ്യാറായ ദൈവത്തിൻ്റെ ലാളിത്യം തന്നെയാണ് ക്രിസ്മസിൻ്റെ അരൂപി. ബെത്ലഹേമിലെ പുൽത്തൊഴുത്ത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഓരോ ക്രിസ്മസും ഉയർത്തുന്ന വെല്ലുവിളി. പലപ്പോഴും ജീവിതത്തിൽ ഒന്നുകൊണ്ടും തൃപ്തരാകാതെ പോകുന്ന ഒരു സമൂഹത്തെയാണ്, അതിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്ന്. എല്ലാം ആർജിച്ചെടുക്കാനും ഒരുപാട് കാര്യങ്ങൾ നേടാനൊക്കെയുള്ള നെട്ടോട്ടങ്ങൾ. ബെത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ ഏറ്റവും ലളിതമായ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവം. അത് ദൈവത്തിൻ്റെ ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഇസ്രായേലിൽ പ്രഭുകുടുംബങ്ങളും രാജഭവനവും ഒക്കെ ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ പിന്തുടർന്നു വന്ന മൂന്ന് രാജാക്കന്മാർ ആദ്യം ചെന്ന് കയറിയത് രാജഭവനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായ സാഹചര്യങ്ങളിലേക്കാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത്. ഈ ക്രിസ്മസ് എനിക്കും നിങ്ങൾക്കും ഒക്കെ മുമ്പിൽ ഈ ഒരു വെല്ലുവിളി ഉയർത്തുന്നു, കുറേം കൂടിയൊക്കെ ലളിതമായി ജീവിക്കാൻ. നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ സംതൃപ്തി അടയാൻ, ഇല്ലാത്തതിനെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് പരാതി പറയാതെ, പിറുപിറുക്കലുകളില്ലാതെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, സമൃദ്ധികൾക്ക് നന്ദി പറയാൻ, ഉള്ളതുകൊണ്ട് ഏറ്റവും സംതൃപ്തമായി ജീവിക്കാൻ, നമുക്കുള്ളതിൽ നിന്ന് പങ്കുവയ്ക്കാൻ, അങ്ങനെ ഏറ്റവും ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്നും നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്മസായിട്ട് മാറുക. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു എന്നെയും നിങ്ങളെയും ലാളിത്യത്തിൻ്റെ ഈ വലിയ ജീവിത ശൈലിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രത്യേകിച്ചും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലാളിത്യത്തിൻ്റെ വലിയ ജീവിത ശൈലി എനിക്കും നിങ്ങൾക്കും മുമ്പിൽ തുറന്നിടുമ്പോൾ, അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ ലാളിത്യത്തിൻ്റെ ഈ വലിയ ജീവിത ശൈലിയിലേക്ക് രണ്ടാം ക്രിസ്തു എന്ന നിലയിൽ നമുക്ക് മുൻപിൽ മാതൃക കാണിക്കുമ്പോൾ, ലാളിത്യത്തിൻ്റെ ജീവിത ശൈലി സ്വീകരിക്കാൻ ഈ ക്രിസ്മസ് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ശക്തരാക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഉന്നതനാം ദൈവം കണ്ണീ മറിയത്തിൽ വന്നു പിറന്നതും